ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഷാനി. വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫിഷ് നിർവാണയാണ്. നമ്മൾ മലയാളികളുടെ എല്ലാം സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഷെഫ് പിള്ളയുടെ ഏറ്റവും വൈറലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഒരു ഫിഷ് നിർവാണ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാകാം. ഞാൻ ഓൾറെഡി രണ്ടു മൂന്ന് പ്രാവശ്യം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു ഫിഷ് നിർവാണം. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ മീൻ എടുത്തിട്ടുണ്ട്. ഈ മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഈ ഒരു റെസിപ്പിയിലേക്ക് ആവോലി അല്ലെങ്കിൽ കരിമീനൊക്കെയാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് വയനാട്ടിൽ ഇവിടെ നല്ല കരിമീനൊന്നും കിട്ടാനില്ല. അപ്പൊ ഞാൻ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു മീനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാരിനേഷനാണ്. സാധാരണ നമ്മൾ മീൻ പൊരിക്കാൻ എടുക്കുന്നത് പോലെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. നമ്മളെടുക്കുന്ന മീനിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് രണ്ടോ മൂന്നോ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. വലിയ മീനായതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ടത് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല നാടൻ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വേണമെങ്കിൽ ഇതിലേക്ക് വെള്ളം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. നമുക്കിനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ആവശ്യത്തിന് എരിവും ഉപ്പും ഒക്കെ ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം വേണം മാരിനേറ്റ് ചെയ്യാനായിട്ട്. എപ്പോഴും നമ്മൾ മീൻ വറക്കുന്നതിനായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാമായിരിക്കും ഉപ്പ് ഒരല്പം കൂടുതലായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ മീനിനകത്ത് തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് ആവശ്യത്തിനത് നന്നായിട്ട് ഉപ്പും മുളകും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ഇപ്പം ദാ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ ദാ ഞാനിവിടെ മീൻ മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാരിനേറ്റ് ചെയ്ത മീന് മിനിമം അരമണിക്കൂറെങ്കിലും നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിലേക്ക് നന്നായിട്ട് മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് പുറത്ത് തന്നെയാണ് വെക്കുന്നത്. അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഓവർ നൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കും. ഇപ്പം ദാ നമ്മൾ മീൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. നാടൻ രീതിയിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വിറകടുപ്പിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഗ്യാസിലാണ് ഇത് തയ്യാറാക്കുന്നത്. പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് മീൻ ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇപ്പം ദാ നമ്മുടെ മീന് രണ്ട് സൈഡും ഞാൻ തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെക്കണം. മൺചട്ടിക്കകത്ത് വാഴയില വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്ത മീൻ അതിലേക്ക് വെക്കുന്നത്. അപ്പം നമുക്ക് മൺചട്ടി വെച്ചാലോ. നിർവാണ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടിക്കകത്തോട്ട് വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് തണ്ടോടുകൂടി വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഊരിയിട്ടാലും മതിയാകും. ഇനി നമുക്ക് തയ്യാറാക്കി വറുത്ത് വെച്ചിരിക്കുന്ന മീന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. ഞാനിവിടെ ചട്ടിയിലേക്ക് മീൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കണം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല് നിറച്ചൊഴിച്ചു കൊടുക്കുക. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ട് മാത്രം ഉപ്പ് ചേർത്താൽ മതി. ഞാനിവിടെ രണ്ട് പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു നിർവാണയുടെ ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം മതി. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയാകും. ഇനി മെയിനായിട്ട് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇഞ്ചി വളരെ നൈസായിട്ട് കൊത്തി അരിഞ്ഞതാണ്. ഈ ഒരു തേങ്ങാപ്പാലും ഇഞ്ചിയും ഒക്കെ ചേർന്ന് കഴിയുമ്പോൾ നല്ല ഒരു ഫ്ലേവറാണ്.
ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് ഫ്രഷായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. മുകളിൽ ഞാനൊരല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഈ തേങ്ങാപ്പാലിൽ ഈ മീനൊന്ന് വറ്റിച്ചെടുക്കണം. ഒരുപാട് തിക്കാവേണ്ട ആവശ്യമില്ല, തേങ്ങാപ്പാലിൽ ഇരിക്കുമ്പോൾ നല്ല കട്ടിയാകും. ചെറുതായിട്ട് നിന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് നിർവാണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തേങ്ങാപ്പാലൊക്കെ വറ്റി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ചെറിയൊരു ഗ്രേവിയോട് കൂടിയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ വാഴയിലൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇത് ചൂടോട് കൂടി തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഈ ഒരു ഫിഷ് നിർവാണയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ഇടിയപ്പം. ഗോതമ്പ് ഇടിയപ്പത്തിൻ്റെയും അതുപോലെ തന്നെ സാധാരണ അരിപ്പൊടി ഉപയോഗിച്ചുള്ള ഇടിയപ്പത്തിൻ്റെയും എല്ലാ റെസിപ്പീസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻസ്റ്റൻറ്റ് പാലപ്പം, ട്രഡീഷണൽ ആയിട്ടുള്ള പാലപ്പം, വെള്ളയപ്പം, കള്ളപ്പം, അങ്ങനെയുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങളെല്ലാവരും അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. നമ്മളിതിനകത്ത് ഇട്ടിരുന്ന മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ നല്ല വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ചെറിയൊരു പുളിരസമുണ്ട്. നമ്മുടെ ഫിഷ് നിർവാണം കാണുമ്പോൾ തന്നെ വായിൽ കപ്പൽ ഓടിക്കാൻ വെള്ളം വരുന്നുണ്ട്. ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പറാണ്, അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, നല്ല തേങ്ങാപ്പാലും അതിനൊപ്പം ചെറിയ മാങ്ങയുടെ പുളിരസവും പച്ച വെളിച്ചെണ്ണയും ഇഞ്ചിയുടെ ഫ്ലേവറും എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു വിഭവമാണ്. വളരെ ടേസ്റ്റിയും അതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമാണ്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.